മുറിവുകളിൽ സാന്ത്വന വീകും കാരുണ്യാഭിഷേകം 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 വിടുതലിനുന്നത ശക്തി നിറയ്ക്കും കാരുണ്യാഭിഷേകം 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 തളരുന്നൊരു മനുജനു കൃപയരുളും കാരുണ്യാഭിഷേകം അഭിഷേകത്തിനുണർവ് പകരും കാരുണ്യാഭിഷേകം 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 അഭിഷേകം കാരുണ്യാഭിഷേകം അഭിഷേകം കാരുണ്യാഭിഷേകം അഭിഷേകം കാരുണ്യാഭിഷേകം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ യേശുവേ, അങ്ങയോട് കൂടെ ആയിരിക്കുവാൻ, അങ്ങയോടൊത്തായിരിക്കുവാൻ, അങ്ങയോട് കൂടെ എപ്പോഴും ആയിരിക്കുവാനുള്ള വലിയൊരു കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനീ ക്ഷോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെയുള്ളം ചൊല്ലുന്നു. എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനീ ക്ഷോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. ഹല്ലേലൂയ, 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 ഈശ്വരാധന ആരാധന, ഈശ്വരാധന ആരാധന, ഈശ്വരാധന. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവമക്കളെ, ഇരിങ്ങാലക്കുട രൂപതയുടെ ധ്യാന കേന്ദ്രമായ ബി എൽ എമ്മിലെ കാരുണ്യ അഭിഷേക ശുശ്രൂഷയിലേക്ക് നിങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ അച്ഛൻ സ്വാഗതം ചെയ്യുകയാണ്. ചില വ്യക്തികളുടെ പതനത്തിൻ്റെ പുറകിൽ, അവരുടെ വീഴ്ചയ്ക്കൊക്കെ കാരണം അവരുടെ അഹങ്കാരമാണ്. ഇത് പലരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഒരിക്കലും ഒരു ചെറുപ്പക്കാരൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൂടെ വേറൊരു ബിസിനസ് വിദേശ രാജ്യത്ത് നടത്തുകയാണ്. അപ്പൊ കമ്പനി നല്ലൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ വേറൊരു ബിസിനസ് നടത്തുന്നു. ആ ബിസിനസ്സിൽ വലിയ പരാജയം സംഭവിച്ച് കടങ്ങളെല്ലാം കയറി അവൻ നിക്കാക്കളിയില്ലാതായി. അവൻ്റെ ഭാര്യയുടെ ജോലി കൊണ്ടാണ് ആ കുടുംബം മുന്നോട്ട് പോകുന്നത്. പക്ഷെങ്കിലും അവൻ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വണ്ണം ഏറെ പ്രയാസം. അപ്പോൾ ഇവിടെ നാട്ടിൽ ഒരു വീടുണ്ടവന്, ആ വീട് പൊളിച്ച്, രണ്ടു നില ടെറസ് വീടാണ്, അത് പൊളിച്ച് വേറൊരു വീട് പണിതുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കടങ്ങളും എല്ലാം വന്ന് തകർന്നു പോയത്. അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്നും അകലുവാൻ ഏതെങ്കിലും ഒരു കാരണം ഉണ്ടാകും. അപ്രകാരം ഒരു കാരണം ഇന്ന് ജനങ്ങളെ പിടികൂടിയിരിക്കുന്നത് ദൈവവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. പ്രഭാഷന്റെ പുസ്തകം 10:12 അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നു. അപ്പൊ ഒരു വ്യക്തി കർത്താവിൽ നിന്ന് അകലുന്നത് അഹങ്കാരം മൂലമാണ്. അപ്പൊ അഹങ്കാരം വരുമ്പോ തന്നെ ഒരു വ്യക്തി നശിക്കാനും തുടങ്ങുകയാണ്. കാരണം അവന്റെ കൂടെ കർത്താവില്ല, അവന്റെ കൂട്ടുകാരന്മാരുണ്ടാവും, അവന്റെ ബിസിനസ്സുകാര് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും, പക്ഷെ കർത്താവ് അവന്റെ കൂടെ ഇല്ല. കർത്താവ് അവന്റെ കൂടെ ഇല്ലെങ്കിൽ അവൻ നശിക്കാൻ പോവുകയാണ്. പക്ഷെ അത് അവൻ അറിയില്ല. വീണ്ടും വചനം പറയാണ്, ഹൃദയം അവന്റെ സൃഷ്ടാവിനെ പരിത്യജിച്ചിരിക്കുന്നു. അപ്പൊ ദൈവത്തെ കുറിച്ചുള്ള ചിന്തയോ ദൈവ വിചാരമോ ദൈവത്തിനോടൊരു സ്നേഹമോ ദൈവത്തിനോടൊരു അടുപ്പമോ ദൈവത്തിനോട് ആലോചന ചോദിക്കുകയോ ദൈവത്തിനോട് പ്രാർത്ഥി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. കാരണം എന്താ, ഹൃദയം ദൈവത്തെ ഉപേക്ഷിച്ചിരിക്കും. ദൈവത്തെ ഉപേക്ഷിക്കും
എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റാത്ത വിധത്തിലാണ് അവന്റെ ജീവിതം. കാരണം പള്ളിയിൽ പോകും, കുടുംബ പ്രാർത്ഥന ചെല്ലും ഒക്കെ ചെയ്യും, പക്ഷെ ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥാനമില്ല. കാരണം അവൻ അവൻ്റെതായ കാര്യങ്ങളൊക്കെ ഭംഗിയായി അവന് ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്ത വന്നു. അവൻ ആരെയും ആവശ്യമില്ല, ദൈവത്തെ ആവശ്യമില്ല. വീണ്ടും വചനം പറയുകയാണ്, അഹങ്കാരത്തോടൊപ്പം പാപം മുളയെടുക്കുന്നു. അഹങ്കാരം ഒരു വ്യക്തിയിൽ വരുമ്പോ പിന്നെ പാപം ഇങ്ങനെ ഓരോന്നോരോന്നായി ഇങ്ങനെ മുളച്ചു വരും. ചില മഴയൊക്കെ പെയ്യുമ്പോ നമ്മൾ വിചാരിക്കും, ദൈവം എത്ര പെട്ടെന്നാ ഇവിടെയൊക്കെ ഓരോ ചെടികളൊക്കെ മുളച്ചു വന്നത്. നമ്മൾ ഒരിക്കലും പോലും കാണാത്ത ചെടികൾ എങ്ങനെയൊക്കെ മുളച്ചു വരുന്നു. കണ്ടോ, ഈ അഹങ്കാരം വരുമ്പോ തന്നെ പാപം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും വചനം പറയാണ്, അതിനോട് ഒട്ടി നിൽക്കുന്നവൻ മ്ലേച്ഛത വമിക്കും. പാപം മാത്രമല്ല, മ്ലേച്ഛമായ പ്രവൃത്തികളിലേക്ക് ആ വ്യക്തി പിന്നെ കടന്നു ചെല്ലുകയാണ്. അതിനാൽ കർത്താവ് അപൂർവമായ പീഡകൾ അയച്ച് അവനെ നിശേഷം നശിപ്പിക്കുന്നു. പിന്നെ പീഡകളാണ്, തടുത്തു നിൽക്കുവാൻ പറ്റാത്ത വണ്ണമുള്ള അതിഭയങ്കരമായ പീഡകൾ ആ വ്യക്തിയെയും ആ കുടുംബത്തെയും ഇതാ പിടികൂടുകയാണ്. അതാണ് വചനം പറയുന്നത്. ഒരു അഹങ്കാരം എന്ന ഒരു ചെറിയ ഒരു വിഷം മാരകമായ വലിയ വിപത്തിലേക്ക് എത്തുകയാണ്. വചനം പറയുകയാണ്, മാരകമായ പീഡകൾ ആ വ്യക്തിയെ നശിപ്പിക്കുന്നു എന്നാ പറയുന്നത്. അപ്പൊ ജീവിതത്തിൽ ഓർക്കുക പ്രിയമുള്ളവരെ, എളിമയോടുകൂടി ജീവിക്കുവാൻ നാം പഠിക്കണം. എളിമയുള്ള മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ദൈവം അനുഗ്രഹമായി കടന്നു വരും. അഹങ്കാരമുള്ള വ്യക്തിയിൽ നിന്നും ദൈവം കണ്ണീരോടെ പടിയിറങ്ങുന്നു. എളിമയുള്ള വ്യക്തിയിലേക്ക് ദൈവം അനുഗ്രഹമായി കടന്നു വരുന്നു. അഹങ്കാരമുള്ള വ്യക്തിയിൽ നിന്ന് കണ്ണീരോടെ കർത്താവ് പടിയിറങ്ങുന്നു. എളിമയുള്ളവരായി മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം. പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ആരാധിക്കാം പരിശുദ്ധനേ, അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ, സർവസ്തുതികൾക്കും യോഗ്യനായ യേശുവേ ആരാധിക്കാം. ആരാധിക്കാം പരിശുദ്ധനെ, സ്തുതിക്കാം സ്തോത്രയാഗങ്ങൾ, ആരാധിക്കാം പരിശുദ്ധനെ, അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ, സർവസ്തുതികൾക്കും യോഗ്യനായ യേശുവേ ആരാധിക്കാം. സർവസ്തുതികൾക്കും യോഗ്യനായ യേശുവേ ആരാധിക്കാം. ആരാധന 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 ആരാധന, ചേർന്ന് എല്ലാവരും ഈശ്വരി നോക്കി, ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയേ, ഈ ദൈവമക്കളെ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ കർത്താവേ. ദിവസത്തെ അനുഗ്രഹപൂർവ്വമായി മാറ്റണമേ കർത്താവിടെ ജീവിതത്തിലേക്ക് കർത്താവിന്റെ സ്നേഹം ഒഴുകി ഇറങ്ങട്ടെ. ഇവരുടെ തകർന്ന ഹൃദയങ്ങളിലേക്ക് ദൈവത്തിന്റെ ശക്തമായ ഒരു അഭിഷേകം ഉണ്ടാകട്ടെ. കർത്താവേ, സങ്കടങ്ങൾ ഏറ്റെടുക്കണമേ. ഇവരുടെ സങ്കടവും ഭയവും എല്ലാം ഏറ്റെടുക്കണമേ. ഉത്കണ്ഠകൾ ഏറ്റെടുക്കണമേ. ദൈവത്തിന്റെ ശക്തമായ ഒരു അഭിഷേകം ഉണ്ടാകട്ടെ കർത്താവേ. അവിടുത്തെ സ്തുതിക്കുന്ന ഈ ഞങ്ങളുടെ അനുഗ്രഹങ്ങളെ കർത്താവേ ബലപ്പെടുത്തണമേ. ഈശോയെ യേശുവെ അനുഗ്രഹിക്കണം. യേശുവെ അനുഗ്രഹം. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ഈശോ,
കർത്താവിൽ നിന്നും അകലുവാൻ എത്രയോ കാര്യങ്ങളാണ് ഒരു മനുഷ്യനെ കടന്നു പിടിക്കുന്നത്. പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ തമ്പുരാനിൽ നിന്നും അകന്നു പോകുന്ന എത്രയോ സാഹചര്യങ്ങൾ, പക്ഷേ അറിഞ്ഞും അറിയാതെയും ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കർത്താവിനെ പടിയിറക്കി വിടുന്ന ഒരു അനുഭവം. തിരുവചനത്തിലൂടെ അവിടുന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നു. ഈശോ, എൻ്റെ ജീവിതത്തിൽ അഹങ്കാരം എന്ന തിന്മയാൽ എന്നെ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ സമയം എളിമയോടെ ജീവിക്കുവാൻ കർത്താവെ നീ എന്നെ ബലപ്പെടുത്തണമേ. എൻ്റെ ഹൃദയത്തിൽ നിന്നും കർത്താവിനെ ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, പാപങ്ങൾ എന്നെ മൂടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈശോയെ, ഈ അവസരം ഞാൻ അങ്ങയോട് കണ്ണുനീരോടെ യാചിക്കുകയാണ്. ദൈവമേ, നിന്റെ സഹായം കൂടാതെ എനിക്കൊരു നന്മയും ചെയ്യുവാൻ കഴിയുകയില്ലല്ലോ. എന്നെ നശിപ്പിക്കുന്ന, തമ്പുരാനിൽ നിന്നും അകറ്റുന്ന അഹങ്കാരം എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഈ നിമിഷം ഞാൻ കണ്ണുനീരോടെ യാചിക്കുന്നു. ദൈവമേ, കുറെ കൂടി എളിമയോടെ വിനയത്തോടെ അങ്ങയുടെ മുൻപിൽ വ്യാപരിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ആശ്ചര്യമേത് ആരാൽ വർണ്ണിച്ചിടാം, ആശ്ചര്യമേത് ആരാൽ വർണ്ണിച്ചിടാം. കൃപയേ 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 കൃപയേ. ചിന്തിയല്ലോ സ്വന്തരക്തമെനിക്കാ, ചിന്തിയല്ലോ സ്വന്തരക്തമെനിക്കാ. ആശ്ചര്യമേത് ആരാൽ വർണ്ണിച്ചിടാം, ആശ്ചര്യമേത് ആരാൽ വർണ്ണിച്ചിടാം. കൃപയേ 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 കൃപയേ. ചിന്തിയല്ലോ സ്വന്തരക്തമെനിക്ക, ചിന്തിയല്ലോ സ്വന്തരക്തമെനിക്ക. ആശ്ചര്യമേത് ആരാൽ വർണ്ണിച്ചിടാം. ഹല്ലേലൂയാ 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 യേശുവേ യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.